അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയപ്പെട്ട ഭർത്താവിനെ, എന്തിനാണ് ഇങ്ങനെ ഒരു എഴുത്ത് എഴുതുന്നത് എന്ന് മിനിഞ്ഞാന്ന് വരെ നേരിൽ കണ്ടതുകൊണ്ട് നിങ്ങളിൽ ചോദ്യം ഉയർന്നേക്കാം. ഇന്നലെ വരെ ഇക്ക എന്ന് സ്നേഹത്തോടെ വിളിച്ച എൻ്റെ വിളി നമുക്കിടയിൽ അകൽച്ചയുടെ നിങ്ങൾ എന്ന വാക്ക് എങ്ങനെ രൂപപ്പെട്ടു എന്നും നിങ്ങൾ ചിന്തിച്ചേക്കാം. ഇത് മുഴുവൻ വായിക്കാതെ നിങ്ങളെനിക്ക് കോൾ ബട്ടൺ അമർത്തില്ല എന്ന് വിശ്വസിക്കുന്നു. മിനിഞ്ഞാന്നിൻ്റെ വീട്ടിലേക്ക് രണ്ട് ദിവസം നിൽക്കാൻ പോകണമെന്ന് ഞാൻ പറയുമ്പോൾ മറുത്തൊന്നും പറയാതെ അതിനെന്താ ഞാൻ കൊണ്ടാക്കി തരാലോ എന്നു മാത്രം പറഞ്ഞ് എന്നെ എൻ്റെ വീട്ടിലാക്കി പോകുമ്പോൾ നിങ്ങളുടെ കണ്ണിലെ പ്രകാശം എനിക്ക് കാണാമായിരുന്നു. അന്നേരം എൻ്റെ കണ്ണിലെ നനവ് നിങ്ങൾ കണ്ടിരിക്കാനിടയില്ല. എൻ്റെ ചങ്കിലെ പിടച്ചിൽ നിങ്ങൾ കേൾക്കാൻ വഴിയില്ല. എൻ്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നു എത്രയോ വട്ടം, പക്ഷേ നിങ്ങളതിന് ശ്രമിച്ചില്ല. നിങ്ങളോട് മുഖത്തു നോക്കി ഇതെല്ലാം പറയാൻ ഭയമുള്ളത് കൊണ്ടല്ല ഇങ്ങനെ ഒരു എഴുത്ത്. മറിച്ച് ഭർത്താവിനെ ജീവനതുല്യം സ്നേഹിച്ച ഒരു ഭാര്യയ്ക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഖത്തു നോക്കി ചോദിക്കാൻ മനസ്സനുവദിക്കില്ല. അതുകൊണ്ടാണ് അധികം നീട്ടിവലിച്ചെഴുതുന്നില്ല. ഇക്ക അങ്ങനെ തന്നെ വിളിച്ചോട്ടെ ഞാൻ. നിങ്ങൾ എന്ന് എഴുതുമ്പോൾ ചങ്കിലൊരു മുള്ളു തറക്കുന്ന പോലെ, 4 മാസം പ്രായമായ നിങ്ങളുടെ ബീജമൻ്റെ വയറ്റിൽ വേദന തീർക്കുന്നതുപോലെ, അതുകൊണ്ട് മാത്രം ഞാൻ ഇക്ക എന്ന് തന്നെ വിളിക്കുന്നു. അവിചാരിതമായിട്ടാണ് ഇക്കയുടെ ഫോണിലേക്ക് വന്ന ആ മെസ്സേജ് ഞാൻ വായിച്ചത്. ഇന്നുവരെ ഇക്കയുടെ സ്വകാര്യതയിലേക്ക് ഞാൻ ഒരിക്കലും കണ്ണും കാഴ്ചയും നൽകിയിട്ടില്ല. അതിനുള്ള കാരണം ഇക്കാനോടുള്ള അമിതമായ വിശ്വാസമായിരുന്നു. കല്യാണം കഴിഞ്ഞ് 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഗർഭിണിയാകുന്നത്. നമ്മളെത്ര കനവ് കണ്ടിരിക്കുന്നു ഇക്ക, നമുക്കൊരു മാലാഖ പോലത്തെ പെൺകുഞ്ഞിനെ വേണമെന്ന്. 2 തവണ അബോർഷനായി നമുക്ക് കിട്ടാതെ പോയ 2 ചോരക്കുഞ്ഞുങ്ങൾക്ക് സ്വർഗത്തിന് നടുവിൽ നിൽക്കാൻ ഒരു മോളെ വേണമെന്ന്. പ്രാർത്ഥനകളുടെയും കാത്തിരിപ്പിൻ്റെയും നീണ്ട 4 വർഷങ്ങൾക്കപ്പുറം ഇക്കാടെ ചോരയാണ് എൻ്റെ വയറ്റിൽ കുരുക്കുന്നത്. എന്നിട്ടും എങ്ങനെ കഴിയുന്നു ഇക്ക ഇങ്ങനെ എന്നോട് ചെയ്യാൻ? പലവട്ടം അതേ നമ്പറിൽ നിന്ന് മിസ് കോൾ വന്നപ്പോഴും മെസ്സേജ് വന്നപ്പോഴും കൂട്ടുകാരിയാണ് എന്ന് പറഞ്ഞ് ഈ പൊട്ടത്തിപ്പെണ്ണിനെ ഇക്ക എത്ര പറ്റിച്ചിരിക്കുന്നു. രാത്രിയിലേറെ നേരം നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കയറി കമ്പനിയുടെ ആവശ്യത്തിനുള്ള കോളാണ് എന്ന് പറഞ്ഞ് എത്രയോ വട്ടം ഞാനറിയാതെ ആ നമ്പറിലേക്ക് വിളിച്ച് സല്ലപിച്ചിരിക്കുന്നു. അന്ന് ആ മെസ്സേജ് വായിച്ചപ്പോൾ എൻ്റെ റൂഹെന്ത് വേദനയാണെന്നോ പിടഞ്ഞത്. എൻ്റെ ചങ്കിൽ നിന്നും ഉമ്മുനീര് ഇറങ്ങാൻ വയ്യാതെ ഞാൻ എത്ര നേരമാണെന്നോ നിർവികാരതയിൽ കണ്ണു നനച്ചിരുന്നത്. നമ്മുടെ ബാത്റൂമിലെ ഷവർ തുറന്നിട്ട് എത്ര വട്ടമാണെന്നോ ഞാൻ പൊട്ടിക്കരഞ്ഞത്. ഇത് വായിക്കുമ്പോൾ ഇക്കാടെ പൊട്ടത്തിയായ ഭാര്യയുടെ നിറഞ്ഞ കണ്ണ് ഇക്കാക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? എത്ര വൃത്തികെട്ട വരികളും കാര്യങ്ങളുമാണ് വർഷങ്ങളായി ഇക്കയും ആ പെൺകുട്ടിയും തമ്മിൽ സംസാരിച്ചിരുന്നത്. അന്ന് വായിച്ച ആ ഒരു മെസ്സേജിൽ നിന്നാണ് ബാക്കിയുള്ള ചാറ്റ് ഹിസ്റ്ററി മുഴുവൻ എൻ്റെ കൂട്ടുകാരിയുടെ സഹായത്തോടെ ഞാനെടുത്ത് വായിച്ചത്. അവളോട് ഇതെങ്ങനെ എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ പോലും ആർക്കാണ് എന്ന ചോദ്യത്തിന് എൻ്റെ കുടുംബത്തിലൊരു പാവം പെണ്ണിനാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എൻ്റെ ഇക്കാനെക്കുറിച്ച് ഞാനെങ്ങനെയാ മോശമായി അവളോട് പറയുക? ഇക്കാടെ ഗുണങ്ങൾ മാത്രം പറഞ്ഞു പറഞ്ഞ് അവൾ എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു നിന്റെ ഭാഗ്യം ഇങ്ങനെ സ്നേഹമുള്ളൊരു ഭർത്താവിനെ കിട്ടിയതിലെന്ന്. പക്ഷേ ഇങ്ങനൊരു നിമിഷത്തിലേക്കാണ് എൻ്റെ ഭാഗ്യം എന്നെ കൊണ്ടെത്തിക്കുക എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു ഇക്ക, അധികം സ്നേഹമില്ലെങ്കിലും കർക്കശക്കാരനാണെങ്കിലും സ്വന്തം ഇണയെ വഞ്ചിക്കാത്തൊരു ഭർത്താവിനെ മതിയായിരുന്നു എന്ന്. എനിക്കിപ്പോൾ നിങ്ങളോടൊന്ന് ചോദിക്കാൻ തോന്നുന്നു. നിങ്ങൾ നൽകിയ ഓരോ ചുംബനങ്ങൾക്കും അവളുടെ ഓർമ്മകൾക്കും മുകളിലുള്ള നിങ്ങളുടെ ചേർത്ത് വെക്കലായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ കൂടെ കിടക്കുമ്പോഴും അവളായിരുന്നു ഇക്കാടെ മനസ്സിൽ. ആ പെൺകുട്ടിയോട് എത്ര മോശമായിട്ടാണ് ഇക്ക എന്നെ പരിചയപ്പെടുത്തിയത്. കിടക്ക വിരിക്കാനും ഭക്ഷണം പാകം ചെയ്ത് ഒരുക്കി വെക്കാനും പ്രായമായ ഉമ്മയെയും ഉപ്പയെയും സ്വന്തം മാതാപിതാക്കളെ പോലെ സ്നേഹിക്കാനും 5 പവൻ കൊടുത്ത് വാങ്ങിയ വേലക്കാരി എന്നതിലപ്പുറം ഒരു സ്നേഹവും ഞങ്ങൾക്കിടയിൽ ഇല്ല എന്ന്. എത്ര നിസ്സാരമായിട്ടാണ് അവളെ സന്തോഷിപ്പിക്കാൻ ഇക്ക എന്നെക്കുറിച്ച് എഴുതി അയച്ചത്. ആ 4 വരികളിപ്പോഴും എൻ്റെ തൊണ്ടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടിക്ക. ആത്മഹത്യ നമ്മുടെ മതത്തിൽ നിഷിദ്ധമാക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ അന്ന് തന്നെ സ്വയം തീരുമായിരുന്നു. ഇക്കാക്ക് എനിക്ക് പകരം എൻ്റെ സ്ഥാനത്ത് എൻ്റെ ഇക്ക ഈ അവസ്ഥയിൽ ഇക്കാനെ ചിന്തിക്കാൻ കഴിയുമോ? ഞാനാണ് ഇങ്ങനെ ഓരോ മെസ്സേജും വാക്കുകളും മറ്റൊരു പുരുഷന് അയച്ചിരുന്നെങ്കിലെന്ന്. ഇക്കയാണത് വായിക്കുന്നത് എങ്കിൽ ഇല്ലേക്ക നിങ്ങൾക്കതിന് കഴിയില്ല. ഈ പെണ്ണിന് മാത്രമേ ഇങ്ങനെയുള്ള വരികളൊക്കെ വായിച്ചിട്ടും നിങ്ങളുടെ പെണ്ണായി തുടരാനുള്ള തീരുമാനമെടുക്കാൻ കഴിയൂ. കല്യാണം കഴിഞ്ഞ ഉടനെ കൂട്ടുകാരികളെയും കൂട്ടുകാരന്മാരെയും ഒഴിവാക്കണമെന്ന നെറികെട്ട നീതി ഒരിക്കലും ഈ പെണ്ണ് ഇക്കാട് പറഞ്ഞിട്ടില്ല. അവരോടൊക്കെ നല്ലപോലെ പഴയ സൗഹൃദവും സ്നേഹവും ഉണ്ടാവണം എന്ന് തന്നെയായിരുന്നു ഭാര്യയായ എൻ്റെ അഭിപ്രായം. വെറും +2 മാത്രം വിദ്യാഭ്യാസമുള്ള എനിക്ക് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ഇക്കാടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഇത് സൗഹൃദമായിരുന്നില്ലല്ലോ ഇക്ക, വെറും കാമവും വികാരപൂർത്തീകരണവുമായിരുന്നല്ലോ. ഭാര്യയുള്ളപ്പോൾ തന്നെ മറ്റൊരു പെണ്ണുമായി ഇതെല്ലാം പങ്കുവെക്കുന്ന ഇക്കാനെ ഞാൻ എന്തു പറഞ്ഞാണ് വിളിക്കുക? ഇന്നുവരെ മറ്റൊരു പുരുഷനോടും എനിക്ക് ആഗ്രഹവും സ്നേഹവും തോന്നിയിട്ടില്ല, തോന്നുകയുമില്ല. പക്ഷേ നിങ്ങളുടെ ഈ നീതിക്ക് നെറികേട് എന്ന് മാത്രം പറഞ്ഞാൽ അത് കുറഞ്ഞു പോവുകയേ ഉള്ളൂ.
പൊരുത്തപ്പെടുമായിരുന്നു. കോളേജ് സമയത്ത് എൻ്റെ ഇക്കാക്ക് പറ്റിയ കാര്യങ്ങളാണ് ഇതൊക്കെയെങ്കിൽ, കല്യാണത്തിന് മുമ്പുണ്ടായ കാര്യങ്ങളാണ് അതൊക്കെയെങ്കിൽ, പക്ഷേ ഇതങ്ങനെയല്ലോ ഇക്ക. എന്നെ വീട്ടിലാക്കി തിരിച്ചു പോകുമ്പോൾ എനിക്കറിയാം അവളുമായി സംസാരിക്കാനുള്ള ഇക്കാടെ ധൃതി. എൻ്റെ ലോകം ഇക്കയും ഇക്കാടെ വീടും നമ്മുടെ പൈതലും ഇക്കാടെയും എൻ്റെ വീട്ടുകാരും മാത്രമായിരുന്നു. പക്ഷേ ഇക്കാടെ ലോകത്തിൽ ഞാനില്ല എന്ന് തിരിച്ചറിയാൻ ഒരുപാട് വൈകി. എൻ്റെ ഉമ്മാട് ഇതൊക്കെ പറഞ്ഞൊന്ന് കെട്ടിപ്പിടിച്ച് കരയണമെന്നുണ്ട്, പക്ഷേ ചെയ്യുന്നില്ല അത്. ഇത് എന്നിൽ തീരണം. മറ്റൊരു പെണ്ണും ഇങ്ങനെ ചങ്കു പൊട്ടാതിരിക്കട്ടെ. നാളെ നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ ചോരക്കുഞ്ഞിനെ ആദ്യം തൊടുന്നത് നിങ്ങളാവരുത് എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. കഴിയുമെങ്കിൽ ഈ എഴുത്ത് വായിച്ച് എനിക്ക് വിളിക്കുന്നതിന് മുമ്പ് നിങ്ങളാ കാമുകിക്ക് വിളിക്കുക, എന്നിട്ട് അവളോടൊന്ന് മാത്രം ചോദിക്കുക. എനിക്ക് പകരം അവൾക്കാണ് ഇങ്ങനൊരു അവസ്ഥ വരുന്നത് എങ്കിൽ എന്ത് ചെയ്യുമെന്ന്. അവൾക്കുമുണ്ടല്ലോ എന്നെപ്പോലെ പറ്റിക്കപ്പെടുന്ന ഒരു ഭർത്താവും ഇതൊന്നും അറിയാത്ത അവളുടെ കുഞ്ഞുങ്ങളും. അവരോട് എന്താണ് ഈ അവസ്ഥയിൽ പറയുക എന്ന്. അവളുടെ മറുപടി എന്തുമാവട്ടെ, അത് കേട്ടുകൊണ്ട് ഇക്കാക്ക് എന്നോട് അടുത്ത നുണ പറയാൻ കഴിയുമെങ്കിൽ നിസ്സംശയം എനിക്ക് വിളിക്കാം. നിങ്ങളുടെ പറയാൻ പോകുന്ന അടുത്ത നുണയും ഞാൻ വിശ്വസിച്ചു എന്ന് നിങ്ങൾ കരുതുക. അതല്ല അവളുടെ മറുപടി കേട്ട് ഇക്കാക്ക് മനസ്സ് പിഴയുന്നുവെങ്കിൽ എനിക്ക് വിളിക്കാതിരിക്കുക. ഇനി ആ തെറ്റ് എൻ്റെ ആവർത്തിക്കില്ല എന്ന വിശ്വാസത്തിൽ പഴയ നിങ്ങളുടെ പൊട്ടത്തിയായ ഭാര്യയായി ഞാൻ തിരിച്ചു വരും എന്ന് നിങ്ങളെ മാത്രം വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ട നിങ്ങളുടെ മാത്രം ഭാര്യ. ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്നും ചേർത്ത് വായിച്ച എഴുത്താണിത്. എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെയല്ല, എല്ലാ ഭാര്യമാരും ഇങ്ങനെയല്ല, പക്ഷേ ഇങ്ങനെ ഉള്ളവരും ഉണ്ട് താനും. ഇത് അവർക്ക് വേണ്ടിയാണ്. മഹർ നൽകി ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവളെക്കാളും വലുതായി ഒരു കൂട്ടുകാരിയുമില്ല. ഉമ്മയെന്ന കൂട്ടുകാരിയല്ലാതെ മഹർ സ്വീകരിച്ച് ഭർത്താവിനെ ഇണയാക്കിയ ഒരു ഭാര്യയ്ക്കും തൻ്റെ ഭർത്താവിനേക്കാളും സ്നേഹമുള്ള ഒരു കൂട്ടുകാരനും ഉണ്ടാവാതിരിക്കട്ടെ അവളുടെ ഉപ്പയെന്ന കൂട്ടുകാരനല്ലാതെ. അവിഹിതമല്ലാത്ത എല്ലാ സൗഹൃദവും എല്ലാ കാലത്തും നിലനിൽക്കട്ടെ. ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കണ്ണും ജീവിതവും ഇങ്ങനെ നനയാതിരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെയെല്ലാം കുടുംബജീവിതം സുഖത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.